പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 7 മുതലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഇൻ ഫിഗർ ആൾട്ടിറ്റ്യൂഡ്സ് എ ഡി ആൻഡ് സിഇ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് ദ പോയിന്റ്സ് പി. അപ്പൊ ഇവിടെ എ ഡിയും സിഇയും ആൾട്ടിറ്റ്യൂഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ അതിന് എന്താണ് ആൾട്ടിറ്റ്യൂഡ്? ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലറിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിലെ പെർപ്പെൻഡിക്കുലർ എന്ന് പറയുമ്പം ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ ഇതും 90 ആയിരിക്കും. ഈ ആംഗിളും 90 ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസും 90 ആയിരിക്കും. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ഇ പി. ഏതാണ് ട്രയാങ്കിൾ എ ഇ പി? ഈ ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ഇ പി സിമിലർ ടു ട്രയാങ്കിൾ സി പി ഡി. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ ഡിയും സിഇയും ആൾട്ടിറ്റ്യൂഡ്സ് ആണ്, അത് പിയില് ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? സിഇയും എ ഡിയും രണ്ട് ലൈൻസ് ആണ്, അത് പിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലേ. രണ്ട് ലൈൻസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മള് സെവൻത്തിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ആംഗിൾ സി പി ഡിയും ആംഗിൾ എ പി ഇയും ഈക്വൽ ആണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പിന്നെ നമുക്ക് ഇതാ ഇവിടെ ആംഗിൾ സി ഡി പിയും ആംഗിൾ പി ഇ എയും എന്താണ്? 90 ഡിഗ്രി വീതമാണ്. അപ്പൊ രണ്ട് ആംഗിൾസ് കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ആംഗിൾസ് പ്രോപ്പർട്ടി വെച്ചിട്ട് തേർഡ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. തേർഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ് എന്ന് പറയാം. ഇതിനകത്ത് നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയല്ലോ ഈക്വൽ ആണ് എന്ന്. അപ്പൊ നമുക്ക് എ ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഇത് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾ ഗിവണും ടു പ്രൂവും എടുത്തെഴുതിക്കണം. ഗിവൺ നിങ്ങൾ എന്തെഴുതും? എ ഡി ആൻഡ് സിഇ ആർ ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് എഴുതാം. ടു പ്രൂവ് ഇത് നാലും എടുത്തെഴുതുക. അതിന് ശേഷം പ്രൂഫ് എഴുതുക. അപ്പൊ പ്രൂഫ്, നമ്മൾ ഏതൊക്കെ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്? ഇൻ ട്രയാങ്കിൾ എ ഇ പി ആൻഡ് ട്രയാങ്കിൾ സി ഡി പി. ഈ രണ്ട് ട്രയാങ്കിളിൽ എന്തൊക്കെ നമുക്ക് എഴുതാം? ആദ്യം 90 ഡിഗ്രി എഴുതാം. ആംഗിൾ സി ഡി പി, സി ഡി പി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഇ പി. ആംഗിൾ എ ഇ പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? അതെന്താണ്? ആംഗിൾ എ പി ഇയും ആംഗിൾ സി പി ഡിയും. ആംഗിൾ എ പി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ സി പി ഡി. സി പി ഡി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇപ്പൊ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് എന്ത് പറയാം? ദെയർഫോർ ട്രയാങ്കിൾ എ ഇ പി സിമിലർ ടു ട്രയാങ്കിൾ സി ഡി പി ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഇത് രണ്ടും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് ട്രയാങ്കിൾ എ ബി ഡി. അതേതാണ് എ ബി ഡി? ഈ ട്രയാങ്കിൾ എ ബി ഡി, ഈ ട്രയാങ്കിളും. അടുത്തത് സി ബി ഇ, സി ബി ഇ ഈ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിൽ നമുക്ക് എന്തൊക്കെ എടുക്കാം? ഈ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾ ബി ഇവിടെ കോമൺ ആണ് അല്ലേ. അപ്പോൾ ഒരാംഗിൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്തെടുക്കാം? ഈ രണ്ട് ട്രയാങ്കിളിലും ദ ഈ ആംഗിൾ, ആംഗിൾ എ ഡി ബി
angle ADB യും angle CEB യും എന്താണ് 90 ഡിഗ്രി ആണ് അപ്പോൾ രണ്ട് പെയർ ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തേത് ഇൻ ട്രയാംഗിൾ ABD ആൻഡ് ട്രയാംഗിൾ CBE എന്തൊക്കെ എഴുതാം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി കോമൺ അടുത്തത് ആംഗിൾ എ ഡി ഇ സോറി എ ഡി ബി ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സിഇ ബി സിഇബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അപ്പൊ രണ്ട് ആംഗിൾ കിട്ടി അതുകൊണ്ട് എന്ത് പറയാം ദെയർഫോർ ട്രയാംഗിൾ എ ബി ഡി ആംഗിൾ തെറ്റിപ്പാതെ എഴുതണേ സിമിലർ ടു സോറി ട്രയാംഗിൾ അല്ല ട്രയാംഗിൾ ട്രയാംഗിൾ സി ബി ഇ ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഇനി അടുത്തത് മൂന്നാമത്തത് ട്രയാംഗിൾ എ ഇ പി ഈ ട്രയാംഗിൾ ട്രയാംഗിൾ എഇപിയും ട്രയാംഗിൾ എ ഡി ബിയും ട്രയാംഗിൾ എ ഡി ബി ഈ ട്രയാംഗിൾ ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ സോറി സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം ഈ രണ്ട് ട്രയാംഗിളിലും എന്ത് കോമൺ ആണ് ആംഗിൾ എ കോമൺ ആണ് അതേപോലെ ദാ ഈ ആംഗിളും ഈ ആംഗിളും 90 ഡിഗ്രി വീതമാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണ് എന്ന് പറയാം തേർഡ് വൺ ഇൻ ട്രയാംഗിൾ എ ഇ പി സിമിലർ ടു ട്രയാംഗിൾ എ ഡി ബി എന്ത് പറയാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ കോമൺ പിന്നെന്താണ് ആംഗിൾ എ ഇ പി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി ദെയർഫോർ ട്രയാംഗിൾ എ ഇ ഡി സിമിലർ ടു ട്രയാംഗിൾ എ ഡി ബി ഇവിടെ ആൻഡ് ആണ് കേട്ടോ ആൻഡ് ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഇനി അടുത്തത് ഫോർത്ത് വൺ ട്രയാംഗിൾ പി ഡി സി ഈ ട്രയാംഗിൾ പി ഡി സി ഈ ട്രയാംഗിളും ബിഇ സി ബിഇ സി ഈ ഫുൾ ട്രയാംഗിളും ഈ ട്രയാംഗിൾ ഈ രണ്ട് ട്രയാംഗിൾസ് ഞാനത് ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുന്നു ഇതാണ് ബി ഇ സി അടുത്തത് അതായത് പി ഡി സി പി ഡി സി ഓക്കെ ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം ഫോർത്ത് വൺ ഇൻ ട്രയാംഗിൾ പി ഡി സി ആൻഡ് ട്രയാംഗിൾ ബി ഇ സി നമുക്ക് എന്ത് എഴുതാം ആംഗിൾ ഇവിടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലെ ആംഗിൾ ഈ ഇത് 90 ഡിഗ്രി ആണ് അപ്പൊ എന്ത് എഴുതാം ആംഗിൾ സി ഡി പി ഈസ് ഈക്വൽ ടു ആംഗിൾ സിഇ ബി എന്ന് എഴുതാം അല്ലേ ഇതിനകത്ത് ഈ ആംഗിളും ഇവിടുത്തെ ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ് സോ ആംഗിൾ സി ഡി പി ഈസ് ഈക്വൽ ടു ആംഗിൾ സിഇ ബി 90 ഡിഗ്രി ഇനി നമുക്ക് എന്താ എഴുതാനുള്ളത് രണ്ടിലും ആംഗിൾ സി ഇവിടെ കോമൺ ആണ് ആംഗിൾ സി ഡി പിയിലും ആംഗിൾ സിഇ ബിയിലും ആംഗിൾ സി കോമൺ ആണ് അപ്പൊ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി കോമൺ ദെയർഫോർ ട്രയാംഗിൾ പി ഡി സി സിമിലർ ടു ട്രയാംഗിൾ ബി ഇ സി ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ മനസ്സിലായല്ലോ ഈ സെവൻത് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ് നാല് ക്വസ്റ്റ്യൻസും എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 E is the point on the side AD produced of a parallelogram ABCD and BE intersects CD at F. Show that triangle ABE is similar to triangle CFB.
ഇവിടെ നമുക്ക് പാരലലോഗ്രം എ ബി സി ഡിയുടെ സൈഡായ എ ഡി എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, ഇ എന്ന പോയിന്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെന്താണ്, ബി ഇ ഇൻ്റർസെക്റ്റ് സി ഡി അറ്റ് എഫ്. സി ഡി എന്ന് പറയുന്ന സൈഡും ബി ഇയും കൂടെ എഫിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണ് എന്ന്. എ ബി സി ഡി ഈസ് എ പാരലലോഗ്രം. അപ്പോൾ ആദ്യം നമ്മളൊരു പാരലലോഗ്രം വരയ്ക്കുന്നു. ദിസ് ഈസ് പാരലലോഗ്രം എ ബി സി ഡി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, എ ഡി പ്രൊഡ്യൂസ്ഡ്, ഇ ഈസ് എ പോയിൻ്റ് ഓൺ ദ സൈഡ് എ ഡി പ്രൊഡ്യൂസ്ഡ് ഓഫ് എ പാരലോഗ്രം അല്ലേ. അപ്പോൾ എ ഡി പ്രൊഡ്യൂസ് ചെയ്ത് ഇയിലേക്ക് വന്നു. ആൻഡ് ബി ഇ ഇൻ്റർസെക്റ്റ് സി ഡി അറ്റ് എഫ്. അപ്പോൾ ബി ഇ നമുക്ക് വരയ്ക്കണം. ബി ഇ വരച്ചു. ബി ഇ സി ഡിയുമായിട്ട് എഫിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, അതായത് ഈ പോയിൻ്റ് നമ്മൾ എഫ് എന്നെടുക്കുന്നു. മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ പിക്ചർ. എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി ഇ, അതായത് ഈ ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും സി എഫ് ബി ഈ ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഏതൊക്കെയാണ് ഈ വലിയ ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ബി ഇ, ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ സി എഫ് ബി ഈ ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഈ ട്രയാങ്കിൾ, ട്രയാങ്കിൾ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും, ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കാകെ തന്നിട്ടുള്ള ഹിൻ്റ് എന്താണ്, എ ബി സി ഡി ഒരു പാരലലോഗ്രം ആണ് എന്നുള്ള ഒരു ഹിൻ്റ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ സിമിലാരിറ്റി ക്രൈറ്റീരിയൻസ് എന്തൊക്കെയാണ്, എ എ എ ഉണ്ട്, എ എ ഉണ്ട്, എസ് 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 ഉണ്ട്, എസ് എ എസ് ഉണ്ട്, നാലെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ പാരലലോഗ്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കണം. പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാ ഇവിടെ നമുക്ക് ആംഗിൾ എടുക്കാം. ഇവിടെ നമുക്കപ്പോൾ എന്തെഴുതാം, ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കും, ഈക്വലായിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഇയും ട്രയാങ്കിൾ സി ബി സി എഫ് ബിയും എടുത്താൽ അതിനകത്തെ ആംഗിളെ ആംഗിൾ സിക്ക് ഈക്വലായിരിക്കും. എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. ഇനി അടുത്ത നമുക്ക് എന്ത് പറയാം, എ ബി സി ഡി പാരലോഗ്രാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആയിരിക്കും അല്ലേ. അപ്പോൾ എ ഡി പാരലൽ ബി സി, എ ഡി പാരലൽ ബി സി ആണെങ്കിൽ എ ഇ പാരലൽ ബി സി എന്ന് നമുക്ക് പറയാം. ബി ഇ അതിൻ്റെ ട്രാൻസ്വേഴ്സലായിട്ടും എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ എ ഇ ബിയും ദ ഈ ആംഗിളും പിന്നെന്താണ് ആംഗിൾ സി ബി എഫും ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്, ഈ രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയല്ലോ. അപ്പോൾ ആംഗിൾ എയ്ക്ക് ഈക്വലായിട്ട് ആംഗിൾ സി കിട്ടി, ആംഗിൾ ഇക്ക് ഈക്വലായിട്ട് ആംഗിൾ സി ബി എഫും കിട്ടി, രണ്ട് ആംഗിൾസ് കിട്ടി. അതുകൊണ്ട് ഇത് ഏത് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം, ഏത് ക്രൈറ്റീരിയൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം, എ എ ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടേ ഇതിൻ്റെ ഗിവണും ടു പ്രൂവൊക്കെ നിങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ. എന്താണ് ഗിവൺ, ഗിവൺ എഴുതേണ്ടത് എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം, ടു പ്രൂവ് എന്താണ് ട്രയാങ്കിൾ എ ബി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ സി ബി എഫ്. ഇനി അടുത്ത ഞാൻ പ്രൂഫ് മാത്രമേ എഴുതുന്നുള്ളേ. പ്രൂഫ് എന്താണ്, പ്രൂഫിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് എ ബി സി ഡി പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലായിരിക്കും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ സി എഫ് ബി നമുക്ക് എന്ത് പറയാം, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. റീസൺ എഴുതണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രം. ഇനി അടുത്ത എന്താണ്, ആംഗിൾ എ ഇ ബി, ആംഗിൾ എ ഇ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി എഫ്, ആംഗിൾ സി ബി എഫ്. റീസൺ എന്താണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്, ദെയർഫോർ ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ സി എഫ് ബി ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ.
എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഇത് രണ്ടും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ എ ബി സി ആൻഡ് എ എം പി ആർ ടു റൈറ്റ് ട്രയാങ്കിൾസ് റൈറ്റ് ആംഗിൾ ഡറ്റ് ബി ആൻഡ് എം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി, ദാ ഈ ട്രയാങ്കിളും എ ബി സി, ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ എ എം പി, ദാ ഈ ട്രയാങ്കിളും എ എം പി, ഈ ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ എ ബി സി ബിയിലാണ്, ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആംഗിൾ, എ എം പിയിൽ എം ആണ് ഇതിൻ്റെ റൈറ്റ് ആംഗിൾ. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി. നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് എ എ ക്രൈറ്റീരിയൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. രണ്ടിനും റൈറ്റ് ആംഗിൾസ് ഉണ്ട്, രണ്ടിനും കോമൺ ആയിട്ടാണെങ്കിൽ എയും ഉണ്ട്. അപ്പോൾ എ എ ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗിവണും ടു പ്രൂവും എഴുതണം. അത് നിങ്ങൾ എഴുതിക്കണം. ഗിവൺ എന്താണ്? ഗിവൺ ആംഗിൾ എ എം പി ഈസ് ഇക്വൽ ടു ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി, രണ്ടും 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്. ടു പ്രൂവ് നിങ്ങൾ ഇത് രണ്ടും എഴുതിക്കണം. ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. ഇപ്പോൾ ഗിവണും ടു പ്രൂവും ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ തന്നെ എഴുതിക്കണം കേട്ടോ. ഗിവൺ എന്ന് പറയുന്നത് ആംഗിൾ എ എം പി ഈസ് ഇക്വൽ ടു ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി ആണ്. അടുത്തത് പ്രൂഫ്. പ്രൂഫ്, ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ എം പി രണ്ടിലും എന്താണ് ഓരോ ആംഗിൾസ് 90 ഡിഗ്രി വീതമാണ്. അപ്പോൾ ആംഗിൾ എ എം പി ഈസ് ഇക്വൽ ടു ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ എ ബി സി രണ്ടും എന്താണ് 90 ഡിഗ്രി. ഇനി രണ്ടിനും ആംഗിൾ എ കോമൺ ആണ്, രണ്ട് ട്രയാങ്കിളിലും ആംഗിൾ എ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ എ കോമൺ. ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. നിങ്ങൾ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ എന്നുള്ളത് ഫുൾ എഴുതിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സി എ ബൈ പി എ ഈസ് ഇക്വൽ ടു ബി സി ബൈ എം പി. അപ്പോൾ നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവണം, സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സിമിലർ ആണെന്ന് കണ്ടുപിടിച്ച ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. സി എ ബൈ സി എ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡാണ്, പി എ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ എം പിയുടെ സൈഡാണ് അല്ലേ. ഇവിടെ നോക്കിയേ, സി എ ബൈ പി എ ഇസ് ഇക്വൽ ടു ബി സി ബൈ എം പി. കണ്ടോ, രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സുകളുടെ റേഷ്യോ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി പി സി ടി വഴി ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇതിനി പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെഴുതാം? ആസ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി നമുക്കെന്ത് പറയാം? സി എ ബൈ പി എ ഈസ് ഇക്വൽ ടു ബി സി ബൈ എം പി സി പി സി ടി. സി പി സി ടി വഴി നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, 7, 8, 9, 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.